കോട്ടയം വേളൂരിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ഭർത്താവ് സാലിയുടെ സഹോദരൻ. കുടുംബത്തിന് സാമ്പത്തിക ഇടപാടുകളില്ലായിരുന്നുവെന്നും മുൻവൈരാഗ്യമുള്ളവരില്ലെന്നും സഹോദരൻ സലാം പറഞ്ഞു. കൊല്ലപ്പെട്ട ഷീബയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേർന്നു. അനീഷ, എന്താണ് ബന്ധുക്കളുടെ പ്രതികരണം ഇതിനകത്ത്? പ്രധാനമായും കൊലയുടെ മോട്ടീവ് മോഷണമായിരുന്നു എന്നാണോ പ്രാഥമികമായി ഉള്ള നിഗമനം ഇപ്പോൾ? ഒന്ന്, ഈ മരിച്ച ഷീബയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട അനന്തര നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉടൻ ആരംഭിക്കും. ഏത് തരത്തിലുള്ള ആക്രമണത്തിനാണ് ഈ വീട്ടമ്മ ഇരയായത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഈ പോസ്റ്റ്മോർട്ടത്തിൽ ലഭിക്കും. ഷോക്ക് അടിപ്പിച്ചു, ഒപ്പം ആ തലക്കടിച്ചു, അങ്ങനെ പല രീതിയിലുള്ള മാർഗങ്ങളിലൂടെയാണ് ഈ ഹീനമായ കൊലപാതകം നടത്തിയത്. എന്നാൽ ഇതിന് ഉപരിയായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള അധിക്ഷേപങ്ങളോ അപമാനമോ ഇവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കും. ഒപ്പം ഭർത്താവിന്റെ ആരോഗ്യനില ഇപ്പോൾ ഏതാണ്ട് തൃപ്തികരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനു പുറമെയാണ് ഇപ്പോൾ ഇവർക്ക് സാമ്പത്തികമായി ബാധ്യതയോ മറ്റു കടങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും കൊലപാതകം നടന്ന കവർച്ച നടന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഒരു പക്ഷേ ഈ കൊലയ്ക്ക് പിന്നിലുള്ള ഒരു ചെയ്ത വികാരം മോഷണം ആയിരിക്കാം എന്നൊരു ശ്രമത്തിൽ ഒരു രീതിയിലേക്കാണ് ഇക്കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതായത് ഇന്നലെ രാവിലെ ആവാം കൊലപാതകം നടന്നത് എന്ന സൂചനകൾ വെളിവാക്കിക്കൊണ്ടൊരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇവരുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു വീടിന് സമീപത്തോട് ഇവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയ വാഗനാർ കാർ ഓടിച്ചു പോകുന്നൊരു ദൃശ്യമാണ്. അത് 10 മണി ആ സമയത്താണ് ആ ദൃശ്യം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 മണിക്ക് മുമ്പ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് കരുതാം. ഏറെ സമയം കഴിഞ്ഞാണ് അയൽവാസികൾ ഇത് അറിയുകയും ചെയ്ത്. ഇത്തരത്തിൽ ഈ കിട്ടിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് ഇപ്പോൾ പോലീസ് വളരെ സമഗ്രമായ അന്വേഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ കോട്ടയം കുമരകം റോഡിലെ അടക്കം ഏതാണ്ട് 1000-ലധികം സി സി ടി വി ദൃശ്യങ്ങൾ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞ് പരിശോധിച്ചതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഒഴിഞ്ഞ നിലയിൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ഈ തോന്ന വാഗനാർ കാർ എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. എന്തായാലും പ്രതികളെ കുറിച്ച് അധികം വൈകാതെ തന്നെ സൂചനകൾ ലഭിക്കുമെന്ന ഒരു വിശ്വാസം തന്നെയാണ് പോലീസിനുള്ളത്. എം എസ് അനീഷ് കുമാർ വിശദാംശങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ വീണ്ടും യു ഡി